എല്ലാവർക്കും നമസ്കാരം. സൺസ്റ്റാർ മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് രേവതി നക്ഷത്രക്കാരായ ആളുകളുടെ സവിശേഷതകൾ സംബന്ധിച്ചാണ്. ഒപ്പം അവരെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ചില ചിട്ടവട്ടങ്ങൾ, അതുപോലെ പൂജാരീതികൾ, ഇതെല്ലാം ആണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലം എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം, രേവതി നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ദേവഗണത്തിലാണ് ഈ നക്ഷത്രം പെടുന്നത്. പക്ഷി എന്ന് പറയുന്നത് മയിലാണ്. ഇനി വിഷയങ്ങളിലേക്ക് വന്നാൽ, ഇവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ നല്ല പ്രാവീണ്യമുണ്ടാകും. അത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ആ വിഷയത്തിൽ ഇവർ പ്രാവീണ്യം ഉണ്ടാകുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് മറ്റൊരാളെ ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കാം, ഇതാണ് ഇവരുടെ കുട്ടിക്കാലത്തെ ഇവരുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് സ്വയമായി നിൽക്കാൻ പറ്റുന്ന പ്രോജക്റ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ തൊഴിൽ സംവിധാനങ്ങളെക്കുറിച്ചോ ഒക്കെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് അവർ ജീവിതത്തിൽ നടപ്പിലാക്കാനും പോകുന്നത്. ഇനി മറ്റൊന്ന്, സൗന്ദര്യവും അന്തസ് നിറഞ്ഞ മാതൃ അമ്മയുടെ കുടുംബവും വളരെ അന്തസ് നിറഞ്ഞതും ഒക്കെ ആയിരിക്കും. വളരെ നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെയുള്ള ശ്രമം ആ രേവതി നക്ഷത്രക്കാർ നടത്തും എന്നുള്ളതാണ്. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള വശ്യ സൗന്ദര്യമാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ ഇവരൊരു മേഖലയിൽ എത്തിച്ചേർന്നാൽ, ഒരു നേതൃസ്ഥാനത്ത്, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിച്ചേർന്നാൽ അത് വലിയ വിജയത്തിലേക്ക് എത്തും. കാരണം അവർക്ക് ഈ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിൽ വിജയിക്കാനായിട്ട് കഴിയും. പിന്നെ ഇതൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും ഈ രേവതി നക്ഷത്രക്കാരായ ചിലരുടെ അവസ്ഥ നേരെ മറിച്ചുമാണ്. അവർക്ക് ഈ തൊഴിൽ മേഖലയിൽ മനസ്സ് ഇങ്ങനെ അസ്ഥിരമായിക്കൊണ്ടേയിരിക്കും. ഒരിടത്ത് സ്ഥിരമല്ല പല കാര്യത്തിൽ. അത് ചെയ്താലെന്ത്, ഇത് ചെയ്താലെന്ത് എന്ന ചിന്തകളിങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അങ്ങനെയുള്ള രേവതി നക്ഷത്രക്കാരിൽ ഒന്നിലും വിജയിക്കാതെ പോകുന്ന അവസ്ഥയും ഉണ്ട്. ഇനി മറ്റൊന്ന്, ഈ രേവതിക്കാർക്ക് പൊതുവായ സ്വഭാവത്തിൽ അവർക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് രേവതി നക്ഷത്രക്കാർ. അതുപോലെ അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഇവർ അവരുടെ അഭിപ്രായം തിരിച്ച് പറയുകയുള്ളൂ. അതുപോലെ സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ച് ജീവിക്കും. കാരണം അവർക്ക് എപ്പോഴും അഭിപ്രായം, അതുപോലെ അവർക്കൊരു ഒരു ദിശാബോധം, ഇതൊക്കെ എപ്പോഴും രേവതിക്കാർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ശരീരപുഷ്ടിയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം രേവതി നക്ഷത്രക്കാരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദീർഘായുസ്സിനെക്കുറിച്ചും പറയണം. അവർക്ക് രേവതിക്കാർക്ക് പൊതുവായി ദീർഘായുസ്സും എപ്പോഴും നല്ലതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ ഇവർക്കുണ്ടാകുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗമാണ്. അത് കുറച്ച് കാലം ഇവർക്കുണ്ടാകും. തൊലിപ്പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാം, അതൊരു വിഷയമാണ്. അതുപോലെ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് വിദ്യാഗുണം ഉണ്ടാവണം, തൊഴിൽ ഗുണമുണ്ടാകണം, അതുപോലെ തന്നെ വിവാഹലബ്ധി സംഭവിക്കണം, സന്താന ഭാഗ്യം സംഭവിക്കണം, അതുപോലെ കുടുംബസുഖം അനുഭവിക്കണം. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടാകണമെന്നാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയോ, 35 മുതൽ 41 വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് വളരെ കൃത്യമായി അലച്ചിലുണ്ടാകും. ഇത് എല്ലാ രേവതിക്കാർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വല്ലാത്ത അലച്ചിൽ. എന്താണ് ഈ അലച്ചിൻ്റെ കാരണം എന്ന് സ്വയം ചോദിച്ചാൽ അവർക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനൊരു അലച്ചിലിൻ്റെ ഒരു കാലഘട്ടം ഉറപ്പായിട്ടും വരും 35 മുതൽ 41 വരെയുള്ള കാലഘട്ടത്തിൽ.
ഇത് രേവതിക്കാർ പ്രത്യേകം അറിയണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയേണ്ട മറ്റൊരു കാര്യം. ഇനി മകം, ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം. ഞാനൊന്നുകൂടെ പറയാം, മകം, ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഈ നക്ഷത്രങ്ങളായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഇത് വിവാഹബന്ധം, ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിത്യവും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ്. അതുപോലെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാം. അതുപോലെ തന്നെ ബുധനാഴ്ച വ്രതം, ഗണപതി അമ്പലത്തിലെ ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ബുധനാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇവരുടെ ഉദ്യോഗ മേഖലകൾ എന്ന് പറയുന്നത് IT മേഖല, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ ഇവർക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എൻജിനീയറിംഗ് മേഖല രേവതിക്കാരുടെ നല്ല മേഖലകളാണ്. സിനിമാ മേഖല, സിനിമയിലൊക്കെ തിളങ്ങാനായിട്ട് സാധിക്കുന്ന ആളുകളാണ് രേവതിക്കാർ. അതുപോലെ മെക്കാനിക് ആയിട്ടുള്ള മേഖല, അധ്യാപനം, ടാക്സ്, ബിസിനസ്, ഓൺലൈൻ ബിസിനസ്സുകൾ, ഇതൊക്കെ രേവതിക്കാരുടെ വിജയ മേഖലകളായിട്ട് കണക്കാക്കാം. അതുപോലെ പുരുഷന്മാർക്ക്, രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് 24 മുതൽ 28 വരെയുള്ള വയസ്സ് വിവാഹത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാവട്ടെ 23 മുതൽ 26 വരെയുള്ള കാലഘട്ടവും, അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ 27 മുതൽ 31 വരെയുള്ള വയസ്സും ഒക്കെ വിവാഹത്തിന് വേണ്ടി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇവർ എന്ത് കാര്യവും ആർക്കും ഇവരോട് തുറന്നു പറയാനുള്ള സ്പേസ് ഇവരുണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ളൊരു കഴിവൊക്കെ ഇവർക്കുണ്ട്. എങ്കിലും ഇവർക്ക് മനസ്സിൽ ഒരു രഹസ്യം കിടന്നാൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അത് ഏത് വേണ്ടപ്പെട്ട ഒരാളിനോട് ഷെയർ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതാണ് പൊതുവേ രോഹിണിക്കാരിൽ കണ്ടുവരുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിരുന്നാലും ഈ പറഞ്ഞ ഗണപതിക്കുള്ള ഒരു കാര്യവും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെയുള്ള കാര്യവും ഒക്കെ ചെയ്താൽ രേവതിക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് അത് ഇടവരും എന്നുള്ളതാണ് പൊതുവായി പറയേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടി, ഈ ചാനൽ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അപേക്ഷ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കടക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.